അച്ഛാ, നിലവിലുള്ള നമ്മുടെ അതിരൂപതയിലെ സാഹചര്യങ്ങളും പ്രശ്നങ്ങളും അച്ഛന് ഈ ദിവസങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ എല്ലാം മനസ്സിലാക്കാമല്ലോ. നമ്മുടെ അതിരൂപതയിലെ യുവാക്കളോട്, അതിലവരുടെ വിശ്വാസികളോട് അച്ഛന് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്? കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയായപ്പോഴേക്കും മലബാറിൽ നിന്നുള്ള എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് പറയാ, അച്ഛാ നിങ്ങളുടെ അതിരൂപത എന്താ നടക്കുന്നത്, എന്ത് ഭക്ഷണം നടക്കുന്നത്? അപ്പം ഞാൻ ടി വി ഒന്നും ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ വേറെ എന്തോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഉടനെ പോയി ടി വി ഓൺ ചെയ്തപ്പോഴേക്കും കാണുന്നത് നമ്മുടെ കുറേ വൈദികർ കളികൾ ചേർത്തി അട്ടക സെറ്റുകൊണ്ട് മേജർ ആശുപത്രിക്ക് സ്ഥാനം ഒഴിയണം എന്നും പറഞ്ഞ് ബഹളം കൂട്ടി അട്ടക സിക്കുന്ന കണ്ട് എൻ്റെ ഹൃദയം തകർന്ന എൻ്റെ കണ്ണിന്നൽ ഒഴുകുകയായിരുന്നു. കാരണം ഞാൻ ആരെയും പഠിക്കുന്നില്ല, നമ്മുടെ കർത്താവിൻ്റെ ദൈവം അഞ്ചത്ത് തൊട്ടുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ ദൈവമേ എന്ന് വിളിച്ച് നമ്മുടെ പിതാവായ മാർ തോമസിയ ഈ മണ്ണിൽ വരച്ച വിശ്വാസം 2000 വർഷങ്ങളായിട്ട് തരച്ചു വളർന്ന് ഇന്ന് ലോകം മുഴുവനും അതിന് വേരോടിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ആ വിശ്വാസം കുറേ വൈദിക നേതൃത്വം അത് തല്ലിക്കെടുത്തി നശിപ്പിച്ച് കുത്തിക്കെടുക്കുന്നത് കണ്ടപ്പോഴത്തേക്കും എൻ്റെ ചങ്ക് കിടന്ന് പിടക്കിയായിരുന്നു. ഞാൻ കുറേ നേരം പള്ളിയാളത്ത് പോയിരുന്നു ചിന്തിച്ച് എന്ത് ഇതിൻ്റെ കാരണമെന്ന്. ഇപ്പൊ കുറെ നാളുകളായിട്ട് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇവിടെ ഒരു ഭൂമി ഇടപാട്, ഭൂമി പ്രശ്നം. ഈ ഭൂമി ഇടപാട്, ഭൂമി പ്രശ്നം, പണത്തിന്റെ പ്രശ്നം എന്നൊക്കെ പറയുന്നത് കത്തോലിക്ക സഭയ്ക്ക് ഇതൊന്നുമല്ല. കത്തോലിക്ക സഭ വളർന്നു വന്ന ഒരിക്കലും പണക്കാർക്ക് കണ്ടുകൊണ്ടല്ല, ദരിദ്രരും പാവപ്പെട്ടവരും ഒന്നുമില്ലാത്തവരും അവശ്യരുമായ ജനത്തിന്റെ വിശ്വാസം നിറഞ്ഞ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശക്തി കൊണ്ട് മാത്രമാണ് കത്തോലിക്ക സഭ വളർന്നതും ഇന്ന് നിലനിൽക്കുന്നതും. അപ്പൊ ഞാൻ ചിന്തിച്ചു പോയത് ആത്മാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ദൈവാത്മാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പൈശാചിക ശക്തിയാണ് ഏതൊരു വ്യക്തിയിലൂടെയും പ്രവർത്തിക്കുക. കർത്താവ് തന്നെ സുശേഷത്തിൽ പറയുന്നത് സുശേഷാധ്യായത്തിൽ, എന്നെ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. എന്താണ് ജീവജലം? പരിശുദ്ധാത്മാവാകുന്ന സന്തോഷവും സമാധാനവും സ്നേഹവും കരുണയും ആർദ്രതയും വാത്സല്യവും, ഇതാണ് ജീവജലം. ഇതാണ് കർത്താവിശംസ്യായ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയത്. ആ ഒഴുക്കാണ് കർത്താവിശംസ്യായുടെ നിന്ന് ആ നിത്യ പൗരോഹിത്യം സ്വീകരിച്ച വ്യക്തികൾ ഇന്നും മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടത്. ഈ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും കരുണയുടെയും വാത്സല്യത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും ഈ ജീവജലമാണ് പകർന്നു കൊടുക്കേണ്ടത്. അതിനുവേണ്ടിയാ വൈദികരാകുന്നത്. എന്നാൽ ഇത് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്തെന്നാ? ബലത്തിൽ നിന്ന് വേണ്ട വൃക്ഷത്തെ മനസ്സിലാക്കാനായി ദൈവാത്മാവ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യരുടെ ചാബല്യങ്ങളാണ് ഈ കാണുന്ന മുഴുവനും. ഈ ദൈവാത്മാവ് നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ഒരിക്കലും ദൈവമക്കൾക്ക് ദൈവാത്മാവിന് സന്തോഷവും സമാധാന സ്നേഹവും കരണി കൊടുക്കാൻ സാധിക്കയില്ല. ആര് തന്നെയായിരുന്നാലും അങ്ങനെയുള്ളവർ ഏത് അധികാര കസേര ഇരുന്നാലും അവർ കുറെ ആർഭാടങ്ങളിൽ മുഴുകി പണത്തിന്റെ മുകളിൽ നിന്ന് നീങ്ങുന്നതല്ലാതെ അവർക്ക് ദൈവാത്മാവിന് സന്തോഷവും സമാധാനവും കരുണയും സ്നേഹവും ആർക്കും കൊടുക്കാൻ സാധിക്കയില്ല. അങ്ങനെ പ്രവർത്തിക്കുന്നവർ ദൈവാത്മാവ് അല്ല പ്രവർത്തിക്കുന്നത് അനുഭവത്തിൽ നമ്മൾ മനസ്സിലാക്കി. കർത്താവെന്ന് പറഞ്ഞത് ബലത്തിൽ നിന്നാണ് വൃക്ഷത്തെ തിരിച്ചറിയേണ്ടതെന്ന്. ഇന്ന് നേതൃത്വം നിൽക്കുന്ന ബലങ്ങള് വൃക്ഷങ്ങള് വിഷവും വൈരാഗ്യവും വിദ്വേഷവും പ്രതികാരവും ഗൂഢാലോചനയുമാണ്, ഒളിഞ്ഞും മറിഞ്ഞുമുള്ള ആലോചനകളാണ് ദൈവമക്കളുടെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കുന്നതെങ്കിലേ അങ്ങനെയുള്ള നേതൃത്വം വിശുദ്ധാനോട് നിറഞ്ഞ നേതൃത്വമാണെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. പൈശാചിക ശക്തികളാണ് അവരെ നയിക്കുന്നത്. പൈശാചിക ശക്തികളാണ് വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും തമ്മിൽ തെറ്റിടിച്ച് സഭയെ നശിപ്പിക്കുന്ന പൈശാചിക ശക്തികളാണ് അവരിലൂടെ പ്രവർത്തിക്കുന്നത്. അത് കണ്ടു സഹിക്കാൻ സാധിക്കുന്നില്ല. അതിനുവേണ്ടി സാധിക്കാനൊക്കെ ചെയ്യണം ഞാൻ ചിന്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ കലപ്പത്തിരുന്നുകൊണ്ട് ഈ സഭയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ആര് തന്നെയായാലും ദൈവമേ അവർ ക്ഷമിക്കണേ എന്ന് മാത്രം എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന്റെ സഭ പത്രോശ പറഞ്ഞ് ഈ പാറയാണ് പത്രോശന്റെ പാറയാണ് ഈ പാറയെ പണിയപ്പെട്ട സഭ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അതുകൊണ്ട് ഏതെങ്കിലും പൈശാചിക ശക്തി എന്ന് പറഞ്ഞ നേതൃത്വം സഭാ മക്കളെ വഴിതെറ്റിക്കുന്നുണ്ടെങ്കിൽ ഗൂഢാലോചന നൽകി അധികാരങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി പണിയെടുക്കുന്നുണ്ടെങ്കിൽ
ദൈവമേ അവരെ ക്ഷമിക്കണേ, അവർക്ക് മനസ്സാരണം കൊടുക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇക്കാര്യത്തിൽ പറയാം.